Dear students, physics ഇന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും വേറെ വേറെയാണ്. മലയാളം കുട്ടികൾക്ക് വേണ്ടിയുള്ള പീരീഡാണ് ഇത്. ഇന്നലെ നമ്മൾ പഠിച്ച അവസാനത്തെ കാര്യം എല്ലാവരും ഓർത്തിരിക്കുന്നല്ലോ, ജൂൾ ഹീറ്റിംഗ് എന്താണ് എന്നാണ് നിങ്ങൾ അവസാനമായി നമ്മൾ ഇന്നലെ പഠിച്ചത്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ചാലകത്തിൽ താപം രൂപപ്പെടുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് ജൂൾ ഹീറ്റിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാർജ് കണ്ടുപിടിക്കുന്നതിന് ഒരു സമവാക്യം രൂപീകരിക്കലാണ്. വൈദ്യുത ചാർജ് കണ്ടുപിടിക്കുന്നതിന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. ആ എങ്ങനെയാണ് ചാർജ് കണ്ടുപിടിക്കുക? ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്കത് നോക്കാം. വി വോൾട്ട് ഉള്ള ഒരു ബാറ്ററി ആർ ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ കണക്ട് ചെയ്യും. വി വോൾട്ട് ബാറ്ററി ആർ ഓം പ്രതിരോധമുള്ള ഒരു റെസിസ്റ്ററിൽ, ഒരു പ്രതിരോധകത്തിൽ കണക്ട് ചെയ്തപ്പോൾ അതിലൂടെ ഐ ആംബിയർ കറന്റ് ആണ് പ്രവർത്തിച്ചത്. ആർ ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിന് വി വോൾട്ടേജ് കൊടുത്തപ്പോൾ ആർ ഓം കറന്റ് അതിലൂടെ പ്രവഹിച്ചു എന്ന് വിചാരിക്കുക. കറന്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡിൽ പ്രവർത്തിക്കുന്ന ചാർജിന്റെ അളവാണ്. അതായത് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അതുകൊണ്ട് ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ഇതാണ് ചാർജ് കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം. ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി. ഐ എന്ന് പറയുന്ന ചാർജാണ്, ഐ എന്ന് പറയുന്ന കറന്റാണ്, ടി എന്ന് പറയുന്ന ചാർജാണ്. അപ്പോൾ ചാർജ് കണ്ടുപിടിക്കുന്നുള്ള സമവാക്യം ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി. ക്യൂ കൂളോം അളവിലുള്ള ചാർജ്, ഐ ആംബിയർ അളവിലുള്ള ഇന്റൻസിറ്റി, ടി സെക്കൻഡ് അളവിലുള്ള സമയം. പേജ് നമ്പർ 12 ഈ കാര്യം ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചാർജ് കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം എന്താണ്? സമവാക്യം ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. അതാണ് സമവാക്യം. ഐ എന്ന് പറയുന്നത് കറന്റിന്റെ അളവാണ്, ടി എന്ന് പറയുന്നത് സമയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂ കണ്ടുപിടിക്കുന്നതിന് ഒരു സമവാക്യം രൂപീകരിച്ചു. ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി. ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ചാലകത്തിൽ താപം ഉണ്ടാകും എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. അങ്ങനെ ഉണ്ടാകുന്ന താപത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. 10 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു നിക്രോം വയർ എടുക്കുക. 10 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു അലുമിനിയം വയർ എടുക്കുക. 10 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു കോപ്പർ വയർ എടുക്കുക. ഇതിന് ഒരു ബാറ്ററിയുടെ ചാർജ് 5 മിനിറ്റ് നൽകുക. ഇതിന് ഒരു ബാറ്ററിയുടെ ചാർജ് 5 മിനിറ്റ് നൽകുക. 5 മിനിറ്റിന് ശേഷം ഈ 3 വയറുകൾ തൊട്ടു നോക്കിയാൽ നിക്രോമിന് വളരെ വലിയ ചൂട് അനുഭവപ്പെടും. ഇതിന് ചൂട് കുറവായിരിക്കും. അപ്പൊ കോപ്പറിനെ അപേക്ഷിച്ചും അലൂമിനിയത്തിനെ അപേക്ഷിച്ചും നിക്രോം വയറിന് കൂടുതൽ ചൂടുണ്ടാവാൻ കാരണം നിക്രോമിന് പ്രതിരോധം കൂടുതലാണ്. ഇപ്പോൾ ഒരു ഘടകം നമുക്ക് മനസ്സിലായി. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ചാലകത്തിന്റെ പ്രതിരോധമാണ്. പത്ത് സെന്റിമീറ്റർ നീളമുള്ള അതേപോലെയുള്ള 3 അലൂമിനിയം വയറുകളും ഒരേ വണ്ണവും ഒരേ നീളവുമുള്ളതാണ്. ഇതിന് 5 മിനിറ്റ് 2 ബാറ്ററിയുടെ ചാർജ് കൊടുക്കുക.
ഇതിനെ 5 മിനിറ്റ് മൂന്ന് ബാറ്ററിയുടെ ചാർജ് കൊടുക്കുക. ഒരേ നീളവും വണ്ണവുമാണ്, ഒരേ സമയമാണ് നമ്മൾ ചാർജ് കൊടുത്തത്. ഒന്നിന് ഒരു ബാറ്ററിയുടെ ചാർജ്, രണ്ടിന് രണ്ട് ബാറ്ററിയുടെ ചാർജ്, മൂന്നിന് മൂന്ന് ബാറ്ററിയുടെ ചാർജ്. 5 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ മൂന്ന് ബാറ്ററിയുടെ ചാർജ് കൊടുത്ത ഈ കഷ്ണത്തിന് ചൂട് കൂടുതലായിരിക്കും എന്ന് നമുക്കറിയാം. നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ചാലകത്തിലൂടെയുള്ള വൈദ്യുതിയുടെ പ്രവാഹ തീവ്രത കൂടി. ഇവിടെ മൂന്ന് ബാറ്ററിയുടെ ചാർജ് പ്രവഹിച്ചു. അപ്പോൾ പ്രവാഹ തീവ്രത കൂടിയാലും ചൂടിന്റെ അളവ് കൂടും. പ്രവാഹ തീവ്രത കൂടിയാലും ചൂടിന്റെ അളവ് കൂടും. ഇനി മറ്റൊരു പരീക്ഷണം നോക്കാം. ഇതേപോലെയുള്ള 10 സെന്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള മൂന്ന് അലുമിനിയം വയറുകൾ എടുക്കുക. ഒന്നാമത്തതിനെ 5 മിനിറ്റ് ചൂടാക്കുക. 5 മിനിറ്റ് ഒരു ബാറ്ററി കൊണ്ട് കരണ്ട് കൊടുക്കുക. ഒരു ബാറ്ററി കൊണ്ട് രണ്ടാമത്തതിന് 10 മിനിറ്റ് കരണ്ട് കൊടുക്കുക. ഒരു ബാറ്ററി കൊണ്ട് മൂന്നാമത്തതിന് 15 മിനിറ്റ് കരണ്ട് കൊടുക്കുക. ഒന്നിനെ 5 മിനിറ്റ് ചൂടാക്കി, മറ്റേതിനെ 10 മിനിറ്റ് ചൂടാക്കി, മൂന്നാമത്തതിനെ 15 മിനിറ്റ് ചൂടാക്കി. തൊട്ട് നോക്കിയാൽ ഏതിനായിരിക്കും ചൂട് കൂടുതൽ? 15 മിനിറ്റ് ബാറ്ററി ചാർജ് കിട്ടിയതിന് കൂടുതൽ ചൂടുണ്ടാകും. അതിന് കാരണം സമയം കൂടി. അപ്പോൾ സമയവും ചൂടിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പൊ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, പ്രതിരോധം, ചാലകത്തിന്റെ പ്രതിരോധം, വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത, വൈദ്യുതി പ്രവഹിക്കുന്ന സമയം. ഈ മൂന്ന് കാര്യങ്ങൾ കൂടുമ്പോൾ താപത്തിന്റെ അളവ് കൂടും. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഏതെല്ലാമാണ്? വൈദ്യുത പ്രവാഹ തീവ്രത, ചാലകത്തിന്റെ പ്രതിരോധം, വൈദ്യുതി പ്രവഹിക്കുന്ന സമയം. ഓക്കെ, ഈ ഘടകങ്ങളെ കുറിച്ച് ആദ്യമായി പഠിക്കുകയും ശാസ്ത്രലോകത്തിന് നന്നായി ഒരു വിവരം കൊടുക്കുകയും ചെയ്തത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനാണ്. അയാൾ ഒരു നിയമം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ജൂൾ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം പോയിന്റാണ് ജൂൾ നിയമം. ഇപ്പോൾ തന്നെ ജൂൾ നിയമം പറഞ്ഞു പഠിച്ച് 5 പ്രാവശ്യമെങ്കിലും എഴുതണം. ഞാനത് പരീക്ഷയ്ക്ക് ചോദിക്കും. റഫായി 5 പ്രാവശ്യം എഴുതി പഠിക്കുക, 1 പ്രാവശ്യം നോട്ടിൽ വൃത്തിയായി എഴുതുക. ജൂൾ നിയമം, ജൂൾ നിയമം പഠിക്കാൻ നിങ്ങൾ ഇത് മനസ്സിൽ ഓർക്കണം. I²RT, ഇതാണ് നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത്. H നേരനുപാതം, I²RT, ഇതാണ് ജൂൾ പറഞ്ഞിരിക്കുന്ന നിയമം. H എന്ന് പറയുന്നത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപം. I², പ്രവാഹ തീവ്രതയുടെ വർഗം. R, പ്രതിരോധം. T, പ്രവഹിക്കുന്ന സമയം. ഇത് മനസ്സിലോർത്താൽ ജൂൾ നിയമം പറയൽ വളരെ എളുപ്പമാണ്. ജൂൾ നിയമത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപം വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. എന്താണ് ജൂൾ നിയമം? വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപം, അതാണ് H. പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ടെക്സ്റ്റിൽ ഈ കാര്യം, ടെക്സ്റ്റിൽ പേജ് നമ്പർ 11 മുകൾ ഭാഗത്ത് ഡാർക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇന്ന് നോട്ട് തരുമ്പോൾ അതിലുണ്ട്. ടെക്സ്റ്റിൽ 12 പേജിലുണ്ട്, 11 പേജിന്റെ മുകൾ ഭാഗത്തുണ്ട്.
ഓക്കേ ഇനി ജൂൾ നിയമം ഉപയോഗിച്ച് നമുക്ക് കണക്ക് ചെയ്യേണ്ടതായി വരും അങ്ങനെ കണക്ക് ചെയ്യേണ്ടതായി വരുമ്പോൾ ജൂൾ നിയമത്തിനെ ഗണിതപരമായി സൂചിപ്പിച്ചാൽ അത് h നേരനുപാതം i സ്ക്വയർ rt എന്നാണ് എന്നാൽ ഇത് ഉപയോഗിച്ച് കണക്ക് ചെയ്യാൻ പറ്റില്ല കണക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതേണ്ട സമവാക്യം h സമം i സ്ക്വയർ rt കണക്ക് ചെയ്യാൻ നമ്മൾ ജൂൾ നിയമത്തിൽ നിന്ന് പഠിച്ചു വെക്കേണ്ട സമവാക്യം h സമം i സ്ക്വയർ rt i സ്ക്വയർ പ്രവാഹ തീവ്രതയുടെ വർഗം r ചാലകത്തിന്റെ പ്രതിരോധം t സെക്കൻഡിലുള്ള സമയം അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ഗുണിച്ചാൽ ഉണ്ടാകുന്ന താപോർജ്ജം കണക്കാക്കാൻ എളുപ്പമാണ് പരീക്ഷയ്ക്ക് സാധാരണ എപ്പോഴും ഒരു ചോദ്യം കാണാറുണ്ട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു പഠിക്കണം ഇന്ന് നമുക്ക് ഒരു ചോദ്യം ചെയ്യാം പേജ് നമ്പർ 12 മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ചോദ്യമാണ് ചോദ്യം ടെക്സ്റ്റിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ നോട്ടിലേക്ക് ചെയ്യണം എങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കണം ചോദ്യം ഇതാണ് അവർ പറഞ്ഞത് 200 ohm പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ കൂടി 0.2 ആമ്പിയർ കരണ്ടിനെ 5 മിനിറ്റ് പ്രവഹിപ്പിച്ചു ഉണ്ടാകുന്ന താപോർജം എത്രയാണ് എന്ന് കണക്കാക്കാനാണ് പറഞ്ഞത് 200 ohm പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ കൂടി 0.2 ആമ്പിയർ കരണ്ട് 5 മിനിറ്റ് കടന്നു പോയാൽ ഉണ്ടാകുന്ന താപോർജം കണക്ക് കൂട്ടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് ഓക്കെ നമുക്ക് കണക്കിലേക്ക് പോകാം താപം കണ്ടുപിടിക്കാൻ ജൂൾ നിയമത്തിൽ നിന്ന് ഉണ്ടാകുന്ന സമവാക്യം h സമം i സ്ക്വയർ rt ചോദ്യത്തിൽ നോക്കി ഐയുടെയും ആറിന്റെയും ടിയുടെയും വില എഴുതുക ഐ പ്രവാഹ തീവ്രത അത് ആമ്പിയറിൽ തരും ഐ സമം 0.2 ആമ്പിയർ ആർ പ്രതിരോധം അത് ഓം എന്ന യൂണിറ്റിൽ തരും ആർ 200 ohm ഇതൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചതാണ് ടി സമയം ചോദ്യത്തിൽ സമയം മിനിറ്റിലോ സെക്കൻഡിലോ മണിക്കൂറിലോ തരാം ഉത്തരത്തിൽ നമ്മൾ സെക്കൻഡിൽ തന്നെ എഴുതണം അതുകൊണ്ട് 5 മിനിറ്റ് എഴുതരുത് 5 × 60 300 സെക്കൻഡ് എന്ന് തന്നെ എഴുതണം 5 എന്ന് എഴുതിയാൽ കണക്ക് തെറ്റായിരിക്കും കിട്ടുക കണക്ക് ചെയ്യുമ്പോൾ സെക്കൻഡിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ ഇനി നമുക്ക് കണക്ക് കൂട്ടാം ഐ സ്ക്വയർ i × i 0.2 × 0.2 r 200 t 300 സംഖ്യകൾ ഗുണിച്ചാൽ 2 × 2 = 4 × 2 = 8 × 3 = 24 4 0 വേണം പക്ഷെ ഇവിടെ 2 ദശാംശ സ്ഥാനം കളയാനുണ്ട് അപ്പൊ 4 0 × 2 0 അങ്ങ് പോകും ദശാംശം കളയാൻ വേണ്ടി 2400 ജൂൾ താപോർജ്ജം ഉണ്ടാകും ഓക്കെ വ്യക്തമായി കാര്യം പഠിക്കുക ടെക്സ്റ്റിലുള്ള കണക്കാണ് വന്നതെങ്കിൽ ചെയ്യാൻ എല്ലാവരും പഠിക്കുക ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ A+ കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്പം കണക്കറിയാവുന്നവർ ഏത് ചോദ്യവും വന്നാൽ ചെയ്യാൻ പറ്റിയ രീതിയിൽ പഠിക്കുക ഓക്കെ നമ്മുടെ ഒന്നാമത്തെ രണ്ടാമത്തെ സയൻസ് മൂന്നാമത്തെ ക്ലാസ് ഇന്ന് തീരുകയാണ് ഞായറാഴ്ചത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുക ഞായറാഴ്ച പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട് പേരന്റിന്റെ മുന്നിൽ നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് കാണിക്കാൻ പറ്റണം ഓക്കെ ഇന്നത്തെ ക്ലാസ് തീരുകയാണ്